സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസം ലോകമാധ്യമദിന സന്ദേശമായി പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പകർന്നു തന്നത് നിർമ്മിത ബുദ്ധിയിൽ മങ്ങിപ്പോകുന്ന മനുഷ്യസമ്പർക്കങ്ങളെക്കുറിച്ചായിരുന്നു. ഹൃദയശൂന്യമായി പോകുന്ന മനുഷ്യസമ്പർക്കങ്ങൾ, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻസ്, അവ ഹൃദയത്തിൽ നടമാടേണ്ട സംഗമങ്ങൾക്കും ആഭിമുഖ്യങ്ങൾക്കും വഴി തെളിക്കുന്നില്ല. അറിവിനെ ശേഖരിച്ച് ഉപയോഗിക്കാമെന്നല്ലാതെ നിർമ്മിത ബുദ്ധിക്ക് മനുഷ്യന് മാത്രം സാധ്യമായ രീതിയിൽ ഹൃദയപൂർവ്വം അത് പ്രയോഗിക്കാനാകില്ലല്ലോ. വരും കാലഘട്ടങ്ങളിൽ അറിവിന്റെ നിർമ്മിതിയിലും പ്രയോഗത്തിലും ഇപ്രകാരം തെല്ലൊരാശങ്ക നമ്മെ കാത്തിരിപ്പുണ്ടോ എന്ന് പാപ്പ അടയാളപ്പെടുത്തുകയാണിവിടെ. ഇന്ന് ഇന്ത്യയുടെ 75th ഗണതന്ത്ര ദിനം, റിപ്പബ്ലിക് ഡേ. അതിന്റെ പൂർവ്വസായാഹ്നത്തിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ നിർമ്മിത ബുദ്ധിയുടെ ഈ വലിയ വേഗത്തെക്കുറിച്ച് ആശങ്ക പങ്കുവയ്ക്കുന്നതും വെറുതെയല്ല. ഭാരതം ഇന്ന് അമൃത കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാണ് രാഷ്ട്രീയ വ്യാഖ്യാനം, അമൃത് ഖാൽ. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം 75 മുതൽ 100 വരെയുള്ള ഒരു കാലയളവിനെ അടയാളപ്പെടുത്താനാണ് അമൃത് ഖാൽ എന്നിങ്ങനെ പറയുന്നത്. സർവ മേഖലകളിലും പ്രവർത്തന രീതികളിലും ബോധമണ്ഡലത്തിലും അക്ഷയമായ പുരോഗതിക്ക് ലക്ഷ്യം വയ്ക്കുന്ന ഒരാഭിമുഖ്യത്തെയാണ് ഈ അമൃതകാലം കൊണ്ട് നാം അടയാളപ്പെടുത്തുന്നതും. രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രത്തിന്റെ ഐക്യമെന്നത് ഭൂമിശാസ്ത്രപരവും സാമൂഹ്യപരവുമായ ഒരു വെല്ലുവിളിയും നാം എത്തിച്ചേരേണ്ട ഒരു അനിവാര്യതയും മാത്രമല്ല, അത് ഈ ദേശത്തിന്റെ ആനന്ദത്തിന്റെ ഉറവിടം തന്നെയാണ് എന്ന് ആ സമത. ഇന്നലെ പാപ്പ പറഞ്ഞൊരു പ്രയോഗം കടമെടുത്താൽ, പാസ്വേർഡ് ടു ജോയ്. എന്നാൽ ഈ രാഷ്ട്രനിർമ്മിതിയും വളർച്ചയുടെ വഴികളും ഗാഢമായി മുറുകെ പിടിക്കേണ്ട പല സത്യസനാതന മൂല്യങ്ങളും ശരിയായ വിധത്തിലല്ല നാം മനസ്സിലാക്കുന്നതും പ്രയോഗിക്കുന്നതും എന്ന് തോന്നും. വളരെ സങ്കുചിതമായ വ്യാഖ്യാനങ്ങൾക്കും രാഷ്ട്രീയ നീക്കുപോക്കുകൾക്കും സത്യം വിധേയമാവുകയാണ്. സത്യം നിർമ്മിച്ചെടുക്കുന്നത് പോലെ ഇന്ന് 1 Timothy 2:1-8, Johannan 8:31-42 സത്യത്തെയും സമതയെയും അവയുടെ ദൈവിക ഉറവിടത്തെയും കുറിച്ച് പഠിപ്പിക്കുന്നത് വെറുതെയല്ല. പക്ഷപാതപരമായ നിലപാടുകൾ ഒരു വിഭാഗത്തെയും ന്യൂനപക്ഷത്തെയും ഒക്കെ ആശങ്കാകുലരാക്കുന്നുണ്ട്, അസ്വാരസ്യങ്ങളേറുന്നു. സത്യാനന്തര കാലഘട്ടം ഉദയം ചെയ്തിരിക്കുകയാണ്, പോസ്റ്റ് ട്രൂത്ത്. യഥാർത്ഥ സത്യം മരിച്ചുപോയി, അതുമല്ലെങ്കിൽ ആർക്കും അതിൽ താല്പര്യമില്ല. ഇനി നാം നിർമ്മിച്ചെടുക്കുന്ന വൈകാരിക സത്യങ്ങളാണ്. അതാകട്ടെ വളച്ചൊടിക്കപ്പെട്ട ചരിത്രബോധത്തിലും സങ്കുചിതമായ ലോകവീക്ഷണത്തിലും അക്രമോത്സുകമായ മതാത്മകതയിലും ഊന്നി നിൽക്കുകയും ചെയ്യുന്നു. ചരിത്രവും ചരിത്രാതീതവും അപകടകരമായി കൂടിക്കുഴയുന്നു. ഗണതന്ത്രം എന്നാൽ തന്നെ ഈ മഹാരാജ്യത്തിലെ സർവ്വജനഗണങ്ങൾക്കും പ്രാതിനിധ്യമുണ്ടാകണമെന്നുള്ള ഒരു ഭരണസംവിധാനമാണല്ലോ. ഭരണഘടനയുടെ ശില്പിയായ ശ്രീ അംബേദ്കർ അന്നേ പറഞ്ഞു വെച്ച ഒരു ഭയപ്പാടുണ്ട്. ഒരിക്കൽ നാം ഇന്ന് അകറ്റിക്കളയുന്ന ഈ ശത്രുക്കൾ പഴയ ശത്രുക്കൾ വീണ്ടും തിരിച്ചെത്തുമോ എന്നൊരാശങ്ക. ജാതിയും വിഭാഗീയതയും രാഷ്ട്രീയമായ ചേരിതിരിവുകളുമെല്ലാം രാഷ്ട്രീയ വിശ്വാസ സംഹിതകൾക്ക് മേൽ രാഷ്ട്രം ഉയർന്നു വരുമോ, അതോ രാഷ്ട്രീയ വിശ്വാസ സംഹിതകൾ രാഷ്ട്രത്തെ വിഴുങ്ങിക്കളയുമോ? ആൾക്കൂട്ടത്തിന്റെ വക്രമാക്കപ്പെട്ട ഒരു ഓർമ്മയിൽ ചരിത്രങ്ങൾ പൊളിച്ചെഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉത്ഖനനങ്ങൾ പോലും ആയുധമണിയുന്നു. ഇന്നലെ നാം ഉപയോഗിച്ച രൂപകമുണ്ടല്ലോ, റിമെമ്പർ, ഓർമ്മകൾ. അത് നിർണയിക്കുകയാണ് ആരാണ് ഈ ദേശത്തിൽ പങ്കുകാരാകുന്നത് എന്ന്, മെമ്പർ. ആരാണ് പുറന്തള്ളപ്പെടേണ്ടത് എന്ന്, റിമെമ്പർ ആൻഡ് റീമെമ്പർ. Thank you.